ജലന്ധറിലെ കാമുകനാര്. കാമുകിയും കാമുകനും ചേർന്ന് കള്ളപ്പീഡന കേസ് കൊടുത്തതും സത്യം ലോകമറിഞ്ഞ് അവർ പിടിക്കപ്പെട്ടതുമായ വാർത്ത. രാജ്യത്ത് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ട നിയമങ്ങൾ ചിലർ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും അധികാരങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്നതും നിരപരാധികൾ വിചാരണ നേരിടുന്നതുമായ കാഴ്ച ഇന്നിൻ്റെ ഭാഗമായി കഴിഞ്ഞു. അധികാരങ്ങൾക്കും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി എന്നെ പീഡിപ്പിച്ചു എന്ന കള്ളം പറച്ചിലുകൾക്ക് പിന്നിൽ പലപ്പോഴും ചില കാമുകവേഷങ്ങളുണ്ട്. നമുക്ക് കന്യാസ്ത്രീ പീഡന കേസ് ഒരു പുനർവായനയ്ക്ക് വിധേയമാക്കാം. ഇര എന്ന് സ്വയം അവകാശപ്പെടുകയും ബിഷപ്പിനെ ഇരയാക്കുകയും ചെയ്ത കന്യാസ്ത്രീ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്കും സന്യാസ സമൂഹത്തിനും നൽകിയ പരാതികളിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ കോൺഗ്രിഗേഷന്റെ നിയമങ്ങളിൽ കൈകടത്തുന്നു എന്ന് മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് അത് എങ്ങനെ ഒരു പീഡന കേസായി? ബീഹാറിലെ ബിഷപ്പ് ഹൗസ് പീഡന ആരോപണങ്ങളുടെ ബാലപാഠങ്ങൾ പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റിയും ജലന്ധറിലെ തൊപ്പിമോഹി മണിക്കൂറുകളും ദിവസങ്ങളും നീണ്ട ചർച്ചകൾ നടത്തിയത് കാമുകവേഷം അരക്കിട്ടുറപ്പിക്കാനും എന്തുകൊണ്ട് ജലന്ധറിലെ അധികാരത്തിന് വേണ്ടിയുള്ള ഗൂഢാലോചനകൾ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടില്ലെന്ന് നടിച്ചു. ആലഞ്ചേരി പിതാവിനെതിരെ ഉയർന്ന ഭൂമി വിവാദത്തിൽ സത്യം പുറത്തുകൊണ്ടുവരാൻ ഏതറ്റം വരെയും പോകാൻ കൂടെയുള്ളവരോട് ആഹ്വാനം നടത്തിയ, അതിനുവേണ്ടി നിരന്തരം പ്രയത്നിച്ച കാവുകാട്ടിൽ പിതാവിൻ്റെ മാനസ പുത്രനെ പിന്നിൽ നിന്നും കുത്തിയതാര്? എറണാകുളത്തെ വിമതർക്ക് മുളയ്ക്കൽ പിതാവ് എങ്ങനെ കണ്ണിലെ കരടായി? കുറവലങ്ങാട്ടെ കന്യാസ്ത്രീകൾക്ക് എങ്ങനെ എറണാകുളം സമരവേദിയായി? തിരശീലയ്ക്ക് പിന്നിലെ കള്ളക്കാമുകനെ കുറിച്ച് പരാതികളും ഊമക്കത്തുകളും ഇറങ്ങിയിട്ടും എന്തുകൊണ്ട് രൂപത നടപടി സ്വീകരിച്ചില്ല? ഉത്തരമറിയാത്ത വിദ്യാർത്ഥിയെ അധ്യാപകൻ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുമ്പോഴും ചോദ്യം ബാക്കിയാകുന്നു. ഈ ചോദ്യങ്ങൾക്ക് പിന്നാലെ ഉത്തരമന്വേഷിച്ച് ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.